സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന SAT ആശുപത്രിയിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരമായി. ജനറേറ്ററുകൾ ഒഴിവാക്കി ഇപ്പോൾ KCB വൈദ്യുതി എത്തിച്ചു തുടങ്ങി. ഇതോടെ ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായും ഒഴിഞ്ഞു. ട്രാൻസ്ഫോമറിലെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ മാറ്റിസ്ഥാപിച്ചാണ് പ്രതിസന്ധി അകറ്റിയത്. ഏറെ പഴക്കമുള്ള ജനറേറ്റർ റീചാർജ് ചെയ്യുന്നതിനിടെ സർക്യൂട്ട് ബ്രേക്കിലുണ്ടായ തകരാറിനെ തുടർന്നാണ് ഞായറാഴ്ച രാത്രി 3 മണിക്കൂറോളം ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത്. ഇന്നലെ ആശുപത്രി 3 മണിക്കൂർ നേരം പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. വിവിധ വകുപ്പുകളുടെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിലേക്ക് നയിച്ചത്. ആശുപത്രിയിലെ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തെയാണ് KCB പഴിക്കുന്നത്. കുറ്റം KCBക്ക് നേരെ വിമർശനമുണ്ട്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ പുറത്തുനിന്നും ജനറേറ്റർ എത്തിച്ചാണ് ഇന്നലെ രാത്രി വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. SAT ലൈനിലും ട്രാൻസ്ഫോമറിലും KCBയുടെ പതിവ് അറ്റകുറ്റപ്പണി ഇന്നലെ വൈകിട്ട് 3:30 തുടങ്ങിയത്. 5:30 വരെ പണിയുണ്ടാകുമെന്ന ആശുപത്രി അധികൃതരെ രേഖാമൂലം അറിയിച്ചുവെന്നാണ് KCB വിശദീകരണം. പണി തീർന്ന് ലൈൻ ഓൺ ചെയ്തിട്ടും ആശുപത്രിയിൽ കറണ്ട് വന്നിരുന്നില്ല. ആശുപത്രിയിലെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ തകരാറിലായതാണ് കാരണം. 5:30 മുതൽ 7:30 വരെ ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി ലഭ്യമാക്കി. എന്നാൽ 7:30 ആശുപത്രിയിലെ 2 ജനറേറ്ററുകളും കേടായി. ഇതോടെയാണ് ആശുപത്രി പൂർണ്ണമായി ഇരുട്ടിലായത്. ഡോക്ടർമാർ ടോർച്ച് വെളിച്ചത്തിലായിരുന്നു രോഗികളെ നോക്കിയത്. വലിയ പ്രതിഷേധമാണ് പിന്നീട് കണ്ടത്. പ്രതിഷേധം അണപൊട്ടിയതോടെ 10:30 പുറത്തുനിന്ന് ജനറേറ്റർ എത്തിച്ചാണ് വെളിച്ചം വന്നത്. അത്യാഹിത വിഭാഗമടക്കമുള്ള പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ വേണ്ട മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുന്നതിലാണ് വിവിധ വിഭാഗങ്ങൾക്ക് വീഴ്ചയുണ്ടായത്. നമ്മളെ കൊച്ചിനെ അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഞാൻ വന്നിട്ട് 44 ദിവസമാണ്. ഇതുവരെ അനുവാദം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമോ? പ്രസവിച്ചില്ല, BP കൂടി കൊണ്ടുവന്നാണ്. വന്നിട്ട് 44 ദിവസമാണ്. 6 നമ്പർ 5 നമ്പർ വാർഡിൽ ഒന്ന് വിളിച്ച റേഞ്ച് ഉണ്ടോ നോക്കി? ഒരു സിമ്മിനോട് റേഞ്ച് ഇല്ല. നമ്മളിവിടെ കണ്ട് കറണ്ട് വന്നിട്ട് 9:30 കറണ്ട് പോയത്. 4 മണി മുതൽ കറണ്ട് വന്നും പോയി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. SAT എന്ന് പേര് മാത്രം വൈഫിനെ കാണാൻ പറ്റിയ ഇത്ര തന്നെ വൈഫിന് ഇപ്പം അവരോടോ അവരോടോ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നു. അതിന്റെ അകത്ത് ഇപ്പം എന്താ സിറ്റുവേഷൻ നമുക്ക് അതറിയാം. നമുക്ക് അതിപ്പം വേറെ ഒന്നും കറണ്ടും വേണം. ഇപ്പൊ അതിനകത്ത് ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്താണ് ഇപ്പൊ ഇപ്പൊ അതിനകത്ത് നടക്കുന്നത്? ഒന്ന് കറണ്ട് വേണം. 2 അതിനകത്ത് ഇപ്പൊ എന്താ ആദ്യം അതിനകത്ത് എന്താ നടക്കണമെന്ന് മാത്രം അറിയാൻ പറ്റില്ല. ബാക്കിയുള്ള അവർക്ക് പോയല്ലോ. ഇന്ന് ഞായറാഴ്ച ആരോ വരണ്ടേ? ആരോ ആരെങ്കിലും വരണ്ടേ? പറയണ്ടേ? ഒന്നാമത്തെ റേഞ്ച് ഇല്ല, കറണ്ട് ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോ. അതിനകത്ത് പോലെ വന്നതിന് നമ്മൾ പുറത്തേക്ക് നമ്മൾ എങ്ങനെ അറിയില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.